ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്മിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിട്ടോ, അതായത് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡും വെച്ചിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോ കിട്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടോ. ഏകദേശം 30% ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ എടുത്തിരിക്കുന്നത് H2O2 കേട്ടോ, നമ്മൾ ഇതിൻ്റെ ശാസ്ത്രീയനാമം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരെണ്ണം വേണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്താണ്. അപ്പം നമ്മൾ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു കാലി ബോട്ടിൽ കേട്ടോ, 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ബീക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് ചെറുതായിട്ടൊന്ന് ട്രയൽ അടിച്ച് നോക്കാൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഐസിനൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ഇച്ചിരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്യാം, നൈസായിട്ട് ഒന്നും കണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പോവാണ്, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് കാണാൻ പറ്റും നമ്മുടെ റിയാക്ഷൻ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ മേശയൊക്കെ പോയി ഫുൾ ചുവന്ന കളറായി. ഇപ്പം അടുത്തായിട്ട് നമ്മുടെ മെയിൻ എക്സ്പെരിമെന്റിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളതാണ് ഇതേപോലത്തെ ഒരു പേപ്പറിൻ്റെ കഷ്ണം കേട്ടോ, ന്യൂസ് പേപ്പറാണ് നമ്മൾ കീറിയെടുത്തോ. നമ്മൾ ഈ പേപ്പർ നല്ല കാറ്റാട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നൈസിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ പേപ്പറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു അരഭാഗത്തോളം, നമ്മൾ വലിയ കുപ്പിയല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളങ്ങനെ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ടുണ്ടോ. നമുക്ക് ഇത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇതിനങ്ങ് മടക്കി എടുക്കാം കേട്ടോ. നമ്മുടെ നൂല് നമുക്കെന്ത് ചെയ്യാം, ഇത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് കറക്റ്റ് നമുക്കൊരു ലോക്കാക്കി എടുക്കാം കേട്ടോ ഇതിനെ. അങ്ങനെ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 2 ലിറ്ററിൻ്റെ ഈ ബോട്ടിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മെയിൻ എക്സ്പെരിമെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നൈസിനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു നൂലിൻ്റെ നമ്മൾ കെട്ടി വെച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഇങ്ങനെ ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഏകദേശം കുറച്ചുകൂടി നമുക്ക് താത്തി വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ മൂടി വെച്ച് നമുക്ക് ഇതിന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് വരുന്ന റിയാക്ഷന് എവിടേക്കും പോവാൻ സ്ഥലമല്ല, ഈ കുപ്പിനുള്ളിൽ ഫില്ലായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇതൊരു ഒറ്റ കുലുക്ക് അത്രേ ഉള്ളൂ പരിപാടി, തുടങ്ങിയാലോ. ഓക്കെ, അപ്പൊ ഗൈസ് അതീവ ഡേഞ്ചർ ആയിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇവിടെ എന്താ സംഭവിച്ച, എങ്ങനെയാ സംഭവിച്ചുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ചാതി പൊട്ടലാ ഗൈസ് ഈ സാധനം പൊട്ടിയത്. നിനക്ക് എത്രത്തോളം അത് ക്യാമറ പതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. കുപ്പി കണ്ടില്ലേ, ഇങ്ങനെ കീറിപ്പോയിട്ടോ. ഞാൻ പ്രതീക്ഷയില്ല ഇത് ഇങ്ങനെ ആവുന്നിട്ടോ. എന്തായാലും അതീവ ഡേഞ്ചർ ആയ എക്സ്പെരിമെന്റ് ആരും വീട്ടിൽ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഈ സാധനം. അതീവ ഡേഞ്ചർ, ഞാൻ പ്രതീക്ഷയില്ല ഇത് ഇങ്ങനെ വരും എന്നുള്ള കാര്യം കേട്ടോ. കണ്ടില്ലേ, പൊട്ടി പാളീസായി പോയിട്ടോ കയ്യൊക്കെ. ഞാൻ മാറാൻ പോവാണ്. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഞാൻ പ്രതീക്ഷയില്ല അങ്ങനെ പൊട്ടുന്നു, കാരണം നല്ല രീതിയിൽ തന്നെ അതിനെ നല്ല വീർത്ത് വീർത്ത് നല്ല ടെൻഷൻ മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ സംഭവം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോയിട്ട് കമന്റ് ചെയ്ത് കിട്ടുമോ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചേട്ടാ, ബൈ ബൈ, സീ യു.